വാവനേച്ചർ വാവനേച്ചറിന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആലപ്പുഴ കാഴ്ചകളിൽ നിങ്ങൾ കാണിക്കാൻ പോകുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കാവലമാണ്. കാവലം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെയധികം സിനിമകളിലൂടെയും അതുപോലെ കാവലം നാരായണപ്പണിക്കരും കാവലം ചുണ്ടനും എല്ലാം ചേർന്ന് വളരെ പ്രശസ്തമാക്കിയ ഒരു സുന്ദര ഗ്രാമമാണ് കാവലം. അപ്പൊ കാവലത്തിന് കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കാവലം കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ വെളുപ്പിന് ഇറങ്ങിയതാണ്. കാര്യം ഇപ്പം നമ്മൾ കാവലം എത്തിയിട്ടില്ല. കാവലത്തിന് മുമ്പുള്ള കുമരങ്കരി എന്ന് പറയുന്ന സ്ഥലമാണിത്. അപ്പോൾ ഈ കുമരങ്കരിയിൽ എത്തുമ്പം തന്നെ നമുക്ക് കാണാം, കണ്ണത്താ ദൂരത്തോളം പച്ചപ്പണിഞ്ഞ് നിൽക്കുന്ന വയലുകളാണ് ഇവിടെ മൊത്തം. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് വളരെ മനോഹരമായ ഒരു ഉദയം കാണാൻ പറ്റി. കാര്യം മഞ്ഞണിഞ്ഞ് നിൽക്കുന്ന നെൽച്ചെടികൾക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു ദൃശ്യം കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വെളുപ്പിന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു വന്നതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു ഉദയം നമുക്ക് സമ്മാനിച്ച പ്രകൃതിക്ക് ആദ്യം തന്നെ ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സൂര്യനെ ഉദിച്ചു വരുന്നത് കാണാനായിട്ട് പ്രത്യേക ഒരു ഫീലാണ്, പ്രത്യേക ഒരു ഭംഗിയാണ് അത് കാണാനായിട്ട്. കാവാലത്തെക്കുറിച്ച് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ ഉൾപ്പെട്ട ഒരു ഗ്രാമമാണ് കാവാലം. ആലപ്പുഴ ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തിയിലാണ് ഈ കാവാലം സ്ഥിതി ചെയ്യുന്നത് തന്നെ പറയാം. അക്കാര്യം ആലപ്പുഴയിൽ നിന്നും 24 കിലോമീറ്ററാണ് കാവാലത്തേക്കുള്ള ദൂരം. എന്നാൽ കോട്ടയത്തെ ചങ്ങനാശ്ശേരിയിൽ നിന്നും വെറും 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കാവാലത്ത് എത്തിച്ചേരാം. നയന മനോഹരമായ അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ കാവാലത്ത് നിരവധി പുഴകളും തോടുകളും കായൽ നിലങ്ങളുമെല്ലാം കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഗ്രാമത്തെയും ഗ്രാമീണ അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെടുന്ന മലയാളികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാം. 100% വിശ്വസിച്ച് നമുക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാവാലം. കാര്യം നമ്മൾ സിനിമയിൽ കൂടിയൊക്കെ കാവാലത്തിൻ്റെ ഈ പുഴകളും വയലുകളുടെയൊക്കെ ഭംഗി കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മൾ നേരിട്ട് വന്ന് ഇവിടെ നിന്ന് അത് ആസ്വദിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാര്യം അത്രയ്ക്കും മനോഹരമായ ഒരു പ്രത്യേക എനർജി നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ വന്ന് നിന്ന് ഈ കാവാലത്തിൻ്റെ ഓരോ വിഷ്വലും നമ്മളിങ്ങനെ ആസ്വദിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കുട്ടനാടിൻ്റെ സ്വന്തം ദേശീയ പക്ഷിയായ താറാവിൽ നിന്ന് തന്നെ തുടങ്ങാം. അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടനാട് ഏതൊരു മുക്കിലും മൂലയിലും പോയാലും നമുക്ക് ഈ താറാവിൻ്റെ ഒരു സാന്നിധ്യം അവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. കാര്യം ഈ താറാവ് കൃഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ വളർത്തുക എന്നുള്ളത് കുട്ടനാട്ടുകാരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരിപ്പോൾ രാവിലെ മോർണിംഗ് വാക്കിലാണെന്ന് തോന്നുന്നു. കാര്യം എല്ലാം മോർണിംഗ് വാക്കല്ല, മോർണിംഗ് സ്വിമ്മിങ്ങിലാണ് തോന്നുന്നു. കാര്യം എല്ലാവരും നിരന്തരമായിട്ട് നീന്തി കളിക്കുകയാണ്. പമ്പാനദി കാവാലം ഗ്രാമത്തിലൂടെ ഒഴുകിയാണ് വേമ്പനാട്ട് കായലിൽ ചേരുന്നത്. അതുപോലെ തന്നെ കായലുകളും അവയിലേക്കുള്ള കനാലുകളും നിറഞ്ഞതാണ് കാവാലത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത്. മലയാളികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ചേരാം. പണ്ട് നമ്മൾ ഗ്രാമങ്ങളിലൊക്കെ കാണുന്നൊരു കാഴ്ചയാണ് തൂക്കണാങ്കുരുവി. അല്ല, ഈ തെങ്ങ് മൊത്തം അവരുടെ കൂടുകളാണ് കാണിച്ചു തരാതെ. കണ്ടോ, ഉള്ള അവരുടെ കൂടാണിത്. അപ്പുറത്തെ തെങ്ങിലും ഉണ്ട്. ഫുള്ള് അവരുടെ കൂടുകളാണ്, തൊണ്ട ആളുകൾ. കാര്യം ഈ ഒരു കൂട് ആലപ്പുഴ സൈഡിലൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് അത് സെയിലിനായിട്ടൊക്കെ ഇട്ടേക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവയുടെ ഒരു ലൈവ് കൂട് നമുക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അത് കാണാനുള്ളൊരു ഭാഗ്യം കൂടി നമുക്ക് ഇവിടെ വന്നപ്പോഴുണ്ടായി. മാനത്തേണ്ണി മക്കളും നീന്തുന്നുണ്ട്. ഇത്രയും വയലുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ മീൻ കാണാതെ പോകുന്നത് എങ്ങനെ? ഇത് കണ്ടോ, ഈ ചെറിയ ചെറിയ മീനുകൾ. പണ്ടായിരുന്നെങ്കിൽ ഒരു തോർത്തൊക്കെ ആയിട്ടിറങ്ങി ഇതിനെല്ലാം പിടിച്ച് ഇപ്പോൾ കുപ്പിക്കാത്താക്കായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പാടവരമ്പത്തൂടെ അല്ലെങ്കിൽ ഈ നെൽവയലുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെ എവിടെ നടന്ന നമുക്ക് മലയാളികൾക്ക് കിട്ടും.
അങ്ങനെ നമ്മൾ ഏകദേശം കാവാലമായി. അപ്പം കാവാലം പഞ്ചായത്ത് ഓഫീസാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇനി നമുക്ക് ഇടത്തെ സൈഡിലായിട്ട് കാണുന്നത് വളരെ പ്രശസ്തമായ എന്നാൽ അധികം ആർക്കും അറിയാത്ത ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. നമുക്ക് ഇത് മൂലശ്ശേരി കടവ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഇവിടുന്ന് ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട് ഒരു വള്ളം അഡ്ജസ്റ്റ്. ചേട്ടൻ അപ്പുറത്ത് പോകാനായിട്ട് ഒരാൾക്ക് 5 രൂപയാണ്. അപ്പം നമുക്ക് ഈ ഒരു ചെറിയ വള്ളമാണ്, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കേണ്ടി വരും. എന്നാലും നമുക്ക് ഇതിനകത്ത് കയറി അക്കരയ്ക്കൊന്ന് പോയി നോക്കാം. അപ്പം നമ്മളിങ്ങനെ ഈ ഇപ്പോൾ കാണുന്നതാണ് മൂലശ്ശേരി കടവ്. ഈ ഒരു മൂലശ്ശേരി കടവിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ലൊക്കേഷൻ ഹണ്ട്, അതായത് സിനിമ കൊട്ടക എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ നമ്മൾ വിശദമായിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുതന്നെ സജഷനിലും ഞങ്ങൾ ഇട്ടേക്കാം. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കയറി കാണുക. കുറേ അധികം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മൂലശ്ശേരി കടവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങി. ഈ ബാക്കിൽ കാണുന്ന നല്ലൊരു സുന്ദരമായൊരു പാലം, അതിനപ്പുറത്ത് വയലേലകൾ, അങ്ങനെ മനോഹരങ്ങളായ കാഴ്ചകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആ പാലം ഒന്ന് കയറിട്ട് വരാം. അപ്പോൾ ഈ തെങ്ങിൻ ചുവട്ടിലെല്ലാം നമ്മൾ കാണുന്ന ഈ കയർ ഇങ്ങനെ പിരിച്ചിട്ട് അതുപോലെ കാണുന്നത് കയർ ഭൂവസ്ത്രം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അത് ആലപ്പുഴയിലെല്ലാം ഇപ്പോൾ ഏകദേശം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി കൂടിയാണത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് ആ ഒരു മൂലശ്ശേരി കടക കാണാൻ വേറൊരു ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ആ വള്ളക്കാരൻ ചേട്ടൻ ഇപ്പുറത്ത് വേറെ ഒരാളെയും കൊണ്ട് വന്നിട്ടുണ്ട്. പുള്ളിയുടെ വള്ളത്തിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നമുക്കപ്പം വള്ളക്കാരൻ ചേട്ടനെ വിളിക്കാം. കേട്ടോ ബോട്ടോ, ഇത് ആലപ്പുഴയ്ക്ക് വന്ന ബോട്ടാ? ആ ആ ബോട്ട് പുള്ളിയെ പിടിച്ച് വിൽക്കാൻ വെള്ളത്തിൽ മുക്കേണ്ടി വരും. എട്ടോ സഹേന്ദ്ര, ഫുള്ളായിട്ട് അവിടെ നിന്ന് കിടക്കണം.
അങ്ങനെ നമ്മൾ കാവാലത്തെ ഏകദേശ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. നമ്മളപ്പോൾ ഈ ജങ്കാറ് കയറിയിട്ടാണ് പുളിങ്കുന്ന് ചെന്നിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാൻ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ആലപ്പുഴയിലെ ഇനിയും മനോഹരങ്ങളായ കാഴ്ചകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.